தனியா முத்தம் ரவுடிகளாடல்லோ சுரசுத துள்ளும் உள்ளின் உள்ளில் பாம்புணர்ந்தொரு பன்னவராகம் பாடுவதாரோ ஒருவன் வந்தெங்கு பிராயத்தின் നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അമിതാഭ് ബച്ചൻ എവിടെ അഭിനയിക്കാൻ പോയോ? മാഡം ബാഗ് തുറന്നു നോക്ക്. മാഡം ലേഡീസ് ബാഗ് കൈകൊണ്ട് തൊടിലായിട്ട് എനിക്ക് ബാംഗ്ലൂർ പോണല്ലോ, നീ കൊണ്ടുപോവോ? ബാംഗ്ലൂർക്കല്ലേ, കാശ് കയ്യിലുണ്ടല്ലോ, എന്നാ വണ്ടി കയറിക്കോ. ഇവിടെ ഇവിടെ ഞാൻ പിടിക്കാം, ശ്രദ്ധിക്ക. എങ്ങനെയുണ്ട്? ആ മേക്കുമാനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക, നീ വാ. ബാബു, നാട്ടുകാരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക ഇന്ന് നാടകം നടക്കുമോ ഇല്ലയോ എന്ന്. നീ എവിടെ പോയിടാ? നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിരുന്നു, എന്തു പറ്റിയടാ? ഇന്ന് വൈകുന്നേരം നാടകം നടക്കുമോ ഇല്ലയോ? ഇനി എവിടെ നടക്കാനാ നാടകം? ഇവന് സംസാരിക്കാൻ വയ്യ, അവനാണെങ്കി ഇപ്പോഴാ വന്നത്. അതെ മുത്തശ്ശ, നാടകം കളിക്കണം. ഈ നാടകം അഭിനയിക്കല്ല, നമ്മൾ ജീവിക്കാൻ പോവുക. കാണികൾ കണ്ട് കൈയടിക്കുന്നതിൽ മാത്രമാണോ നാടകത്തിന്റെ വിജയം? അല്ല, നൂറുകണക്കിന് കാണികളുണ്ടെന്ന് വിചാരിക്കുക, അതിലൊരാളെങ്കിലും നിശബ്ദമായിരുന്ന് നാടകം ശ്രദ്ധിക്കുന്നു എന്നത് സത്യമാണെങ്കിൽ
ആ ഒരാൾക്ക് വേണ്ടി നമ്മൾ നാടകം കളിക്കണം. ആ ഒരാൾ ഞാനാണെന്ന് എനിക്കിപ്പോ ബോധ്യായി മുത്തശ്ശൻ. ഈ നാടകം മുത്തശ്ശൻ എനിക്ക് വേണ്ടി എഴുതിയതാ. ഒരു മുത്തശ്ശി വന്നില്ല അന്ന്. എന്തിനാ വന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. സ്വന്തം മകനെ പോലെ എന്നെ കരുതിയത്. എവിടെയോ പിറന്നു വീണ എനിക്ക് ജീവിതം നൽകി. തെറ്റുപറ്റിപ്പോയി എനിക്ക്. മുത്തശ്ശൻ ജീവനോടുണ്ടായിരുന്നെങ്കിൽ ആ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയുമായിരുന്നു. ഇപ്പൊ എനിക്കൊരു 20 വർഷം കൂടി ജീവിക്കണം തോന്നും. അതേ ക്യാമറ മാഡം, കാരണത്ത് സർക്കസ് ചെയ്യണോ? അതിരിക്കട്ടെ, സർക്കസ് ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, നാടകം എവിടെ പോയി? ടിപ്പു, കുറച്ചുകൂടെ സ്പീഡിൽ പോകാൻ അറിയില്ലേ? ഇതിനേക്കാൾ സ്പീഡിലോ? ഇപ്പൊ കണ്ടോ മാഡം, 35 മാഡം, മാഡം 40-45 മാഡം, ഇതിനേക്കാൾ കൂടുതൽ സ്പീഡ് വേണോ? ഒന്നും പേടിക്കാനില്ല ടിപ്പു. അമ്മാവ, ഒന്നും പറ്റിയില്ലല്ലോ. മാഡം നോക്ക് മാഡം, അയാള് ചത്തോയില്ലോന്ന് സൂക്ഷിക്കണ്ടേ? മാഡം ഓക്കെയാ, നോട്ട് ഓക്കെയോ? എന്താ മാഡം, അയാള് വടിയായോ? കുഴപ്പമില്ല ടിപ്പു. ഇനി 30 കിലോമീറ്റർ കൂടുതൽ പോണെന്ന് പറയല്ലേ മാഡം. നിന്നെ ആര് കൊല്ലാനാ? നീ ക്രിമിനൽ അല്ലേ? ചേച്ചിയും ഭർത്താവിനെയും കൊന്നവൻ ഞാനോ? ബാബു, നിന്റെ അനന്തരവൻ. നിന്നെ കൊന്നിട്ട് ക്രിമിനൽ ആയി മാറാൻ പോവാ അവൻ. എങ്കിലും അവനെ കൂട്ടിക്കൊണ്ടു പോയി, ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കൊല്ലാം ആ ചക്രവർത്തിയെ. അവന്റെ അച്ഛനമ്മമാരെ കൊന്നവന് എന്റെ ജീവിതം അകാരണമായി കൊന്നു. എന്റെ പേര് പറഞ്ഞവൻ ജീവിച്ചുകൊണ്ടിരിക്കുകയപ്പോ ഞാനല്ല ചക്രവർത്തി, അവനാണ് യഥാർത്ഥ ചക്രവർത്തി. ഞാൻ രട്ടപ്പയാണ്.
എന്റെ സുഹൃത്തായിരുന്നു. ചേച്ചി അളിയനെ കൊന്നിട്ട് അവനിന്റെ അടുത്ത് വന്നു. അവൻ അമ്മയും അച്ഛനും ഇല്ലാത്തവനാണെന്ന് എന്നോട് പറഞ്ഞു. ഗുഡ് ഓർ ബാഡ്, എനിക്കൊരു ഐഡന്റിറ്റി വേണമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അവൻ എന്റെ ഐഡന്റിറ്റി തട്ടിയെടുത്തു. എന്നിട്ട് റെഡപ്പ എസ്റ്റേറ്റ്സ്, റെഡപ്പ മൈൻസ്, റെഡപ്പ ഗ്രാനൈറ്റ്സ് എല്ലാം എന്റെ പേരിൽ അവൻ എഴുതി വെച്ചു. എന്നിട്ട് എന്റെ കല്യാണം കൊണ്ട് നടത്തി വെച്ചത് അവനാണ്. ഇത് വെച്ചോ. ഈ ജോലി എനിക്കിഷ്ടമല്ല. എന്ത്? ഞാൻ ഇരുന്ന് മാറാൻ ആശിക്കുന്നു. ഭാര്യ പ്രഗ്നന്റായി. നാളെ എന്റെ കുട്ടികൾ എന്നെ കൊള്ളരുതാത്തവനെന്ന് പറയാൻ ഇടവരുന്നതല്ലോ. എന്ത് ചെയ്യാൻ? എന്റെ ഷെയർ തന്നേക്കും. ഞാൻ വേറെ ബിസിനസ് തുടങ്ങാം. ഷെയർ എന്തിനടാ? എല്ലാം റെഡപ്പേടല്ലേ, ശരിയല്ലേ? എല്ലാം റെഡപ്പേട് പേരിലാ. ഇപ്പൊ നീ എന്റെ ഷെയർ തരേണ്ടത്. എന്താണ് ഇതൊക്കെ എന്റെ പേരിൽ? എന്തിനാ? നീ എന്റെ ചങ്ങാതിയല്ലടാ. ചക്രവർത്തി ഫോറസ്റ്റിൽ 3 കൊലപാതകങ്ങൾ നടത്തി അവിടെ നിന്ന് എസ്കേപ്പായി. ഇവിടെ വന്ന് സ്മഗ്ലിംഗ് നടത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ചക്രവർത്തി ആരാ? നിങ്ങളിൽ ചക്രവർത്തി ആരാ? ഇവൻ ചക്രവർത്തി. എന്താ ഈ പറയുന്നത്? ഞാൻ റെഡപ്പ, ഇതാണ് ചക്രവർത്തി. സംശയമുണ്ട്, അവളോട് ചോദിക്ക. ആരാണ് നീ പറ? അവൻ കാരണമാ അവന്റെ അനന്തരവൻ അച്ഛനെയും അമ്മയും കൊന്നത്. എന്നാ ഞാനോ എന്റെ ജീവിതം തന്നെ അവൻ നഷ്ടപ്പെടുത്തി. അവനെ കൊല്ലുന്നത് തെറ്റാണോ? അവനെ കാണുന്ന എനിക്ക് അവൻ എന്റെ പേര് പറഞ്ഞു വിളിച്ചു. ഇനി അവന്റെ ശബ്ദം ഉയരാൻ പാടില്ല. സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞോ? ടാ, നീ മേക്കപ്പ് ചെയ്യുന്നില്ലേ? ചെല്ല്, നിന്നോടാ ചോദിച്ചത്. ഈ നാടകം ഞാൻ കളിക്കുന്നില്ല. നാടകം അഭിനയിക്കാൻ എനിക്ക് പേടിയാ. പേടിയോ? മുത്തച്ഛൻ ഏതോ ഭാഗവത എഴുതിയെന്നാണ് ഞാൻ വിചാരിച്ചേ. പക്ഷെ മനുഷ്യജീവിതമായിരുന്നു. ഈ ദശാവതാരം ഞാൻ എപ്പോഴോ കാട്ടിൽ അഭിനയിച്ചു. അപ്പോഴും അദ്ദേഹം എത്ര ആനന്ദിച്ചു എന്നറിയൂ. ദൈവത്തിന്റെ സഹായം, ഒരു ചെറിയ സഹായം ചെയ്യുന്നവനാണ് ദൈവമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പന്നിയാണ് സഹായിക്കുന്നതെങ്കിൽ അത് വരാഹമൂർത്തിയാണ്, മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന്. അദ്ദേഹം എഴുതിയത് ദൈവത്തെക്കുറിച്ചല്ല, സഹായങ്ങളെക്കുറിച്ചാ. ഒരാൾ സഹായം ചോദിച്ചാൽ വേണ്ട, നമുക്കെന്തിനാന്ന് ഉൾമനസ്സിന്റെ താക്കീത്. അറിയില്ല, ഈ നാടകം അഭിനയിക്കാനുള്ള അർഹത എനിക്കില്ല ശരിക്കും. നിനക്ക് മാത്രമേ അതിനുള്ള അർഹതയുള്ളൂ. എല്ലാവരും നാടകം വേണ്ട എന്ന് പറഞ്ഞ് പോകാനൊരുക്കിയപ്പോ നീയാണ് എല്ലാവരെയും പിടിച്ചു നിർത്തിയത്. നമ്മളിൽ ഒരാൾക്ക് എന്തെങ്കിലും അന്യായം സംഭവിച്ചാൽ ഭയപ്പെടാതെ നീ വേണം മുന്നിൽ നിൽക്കാൻ. ഒരു രാക്ഷസം മൂലം ഉണ്ടായ ഇരുട്ടിന് നിന്റെ കൈകൊണ്ട് വേണം ഉദയം ഉണ്ടാക്കാൻ. ഇതാണ് ജഗത്തത്വം. ഡയലോഗ്സ് എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ പഠിച്ചിട്ടുണ്ട്. വീരരാഹു പറയുന്ന പോലെ തന്നെ പറയൂ. വേണ്ട, വാ, അത് നിനക്ക് കഴിയില്ല, വാ. വന്നേ, ഇങ്ങോട്ട് വരാനല്ലേ പറയുന്നത്? കേട്ടില്ലേ? മാക്കില്ലല്ലോ തനിക്ക്, പിന്നെ എങ്ങനെ അഭിനയിക്കാനാ? ഞാൻ